ശ്രീ എം എൽ എ ജയലാൽ, താങ്കൾ ഇന്നലെ മുതൽ തന്നെ സജീവമായി ദുരന്തമുഖത്തുണ്ടായിരുന്നു, രക്ഷാപ്രവർത്തനത്തിനുണ്ടായിരുന്നു. ഇപ്പോഴെന്താണ് അവസ്ഥ? ഇനിയും മരണസംഖ്യ ഉയരുകയാണെന്ന് തോന്നുന്നു. പലരുടെയും മൃതശരീരങ്ങൾ തിരിച്ചറിയാൻ അവസ്ഥയാണ്. ഏകദേശം 3 മണിയോടുകൂടിയാണ് അപകടം നടന്നതായിട്ട് മനസ്സിലാക്കുന്നത്. ഉടൻ തന്നെ ഞാനിവിടെ ഞാൻ നേരിട്ടുണ്ടായിരുന്നില്ല, ഉടൻ തന്നെ ഇവിടെ എത്തിച്ചേർന്നാണ് രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയത്. അപ്പോൾ ഏതാണ്ട് 84 ആളുകൾ മരണപ്പെട്ടു എന്നാണ് പോലീസ് നൽകുന്ന കണക്ക്. എം എൽ എ എന്ന നിലയിൽ ഇപ്പോൾ ജില്ലാ കളക്ടർ പറഞ്ഞു അനുമതിയില്ല, എല്ലാവരും പറഞ്ഞു അനുമതിയില്ല എന്ന്. ആചാരത്തിൻ്റെ പേരിലാണ് ചെറിയൊരു കരിമരുമെന്ന് പ്രയോഗം വേണമെങ്കിൽ നടത്തിക്കോട്ടെ എന്നുള്ള രീതിയിലൊക്കെ പല അമ്പലങ്ങളും നടത്താറുണ്ട്. പക്ഷേ ഇവിടെ വലിയ രീതിയിൽ ഒരു അനുമതിയും ഇല്ലാതെ കമ്പം നടത്തുന്നു, മഹാദുരന്തമുണ്ടാകുന്നു. ആരാണ് ഉത്തരവാദികൾ? ഇത് ജില്ലാ ഭരണകൂടം മത്സര കമ്പം നടത്തരുതെന്ന് നിഷേധിച്ചിരുന്നു എന്നാണ് അനുമതി നിഷേധിച്ചതെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ഉത്സവ ഇവിടുത്തെ അമ്പലം ഭാരവാഹികളും ഭരണകൂടവുമായിട്ട് ബന്ധപ്പെട്ട് വെടിക്കെട്ട് ആചാരപ്രകാരമുള്ള വെടിക്കെട്ട് നടത്തുന്നതിന് വേണ്ടി മാത്രം അനുമതി ലഭ്യമാകണമെന്ന് പറഞ്ഞ് അപേക്ഷ കൊടുത്തിരുന്നതായിട്ടും അങ്ങനെ ഒരു അനുമതിയാണ് ലഭിച്ചതെന്ന് മനസ്സിലാക്കുന്നു. വിശദാംശങ്ങൾ ലഭ്യമാകുന്നതേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ മറവിൽ കൂടുതൽ വെടിമരുന്ന് ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു കമ്പം ആയിട്ട് നടത്തിയെന്നാണ്. അപ്പോൾ സേഫ്റ്റി മെഷേഴ്സ് ഇല്ലാതെ അത്തരം ഒരു സംവിധാനം ഒരുക്കിയതിൻ്റെ പേരിലാണ് ഈ ദുരന്തം സംഭവം നാട്ടിൽ നടക്കുകയും ദുരന്തം ഉണ്ടായിട്ടുള്ളത്. തീർത്തും ഒഴിവാക്കേണ്ടത് തന്നെയാണ്.